എം പി എന്ന നിലയിൽ അനുവദിച്ചു നൽകിയിരുന്ന ഔദ്യോഗിക വസതി വേഗത്തിൽ ഒഴിയാൻ തീരുമാനിച്ച് രാഹുൽ ഗാന്ധി കെട്ടിടം ഒഴിഞ്ഞു നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഓഫീസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി വീട്ടുപകരണങ്ങൾ ഫാം ഹൗസിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം രണ്ടായിരത്തി നാലിൽ എം പി ആയി തെരഞ്ഞെടുത്തതിനു പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പന്ത്രണ്ട് തുഗ്ലായി ബംഗ്ലാവ് അനുവദിച്ചു നൽകിയത് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി കെട്ടിടം കേന്ദ്രമാക്കിയാണ് രാഹുൽ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അയോഗ്യനാക്കപ്പെട്ടതോടെ ഒരു മാസത്തിനകം ഔദ്യോഗിക വസതി ഒഴിഞ്ഞു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലിന് നോട്ടീസ് നൽകുകയായിരുന്നു അയോഗ്യനാക്കപ്പെട്ട കോടതി വിധിക്കെതിരെ രാഹുൽ ഇന്ന് അപ്പീൽ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കർണാടകയിലെ കോലാറിൽ നടന്ന റാലിയിലാണ് മോദി സമുദായത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചത് എല്ലാ കള്ളന്മാർക്കും എങ്ങനെയാണ് മോദി സമുദായത്തിൽ നിന്ന് വരുന്നത് എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മോദി സമുദായത്തെ അപമാനിച്ചത് എന്ന് പറയുന്നു അതേസമയം ബി ജെ പി നേതാവ് പൂർണേഷ് മോദിയാണ് കോടതിയിൽ കേസ് നൽകിയത് അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും തനിക്ക് സ്വന്തമായി ഒരു വീടില്ലെന്ന് രാഹുൽ നേരത്തെ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഭാരത് ജോഡോ യാത്ര കശ്മീരിലെത്തിയപ്പോൾ അതൊരു വീടായി തോന്നിയെന്നും ഭാരത് ജോഡോ യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാൻ കഴിഞ്ഞെന്നും രാഹുൽ പറഞ്ഞു പിന്നാലെ രാഹുലിന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് ബി ജെ പി നേതാവ് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ചും അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ടും ബൂത്ത് മുതൽ ദേശീയ തലം വരെ ഒരു മാസം കോൺഗ്രസ് തെരുവിലിറങ്ങുമെന്ന് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് സംസ്ഥാന ദേശീയ തലങ്ങളിൽ കൺട്രോൾ റൂമുകൾക്ക് രൂപം നൽകി ജയ് ഭാരത് എന്ന പേരിൽ വിവിധ തലങ്ങളിൽ സത്യാഗ്രഹ സമരങ്ങളും നടത്തും ഇന്നുമുതൽ ഏപ്രിൽ എട്ട് വരെ ബ്ലോക്ക് മണ്ഡലം തലങ്ങളിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും ഏപ്രിൽ രണ്ടാം വാരം ദേശീയ തലത്തിൽ സത്യാഗ്രഹം ഏപ്രിൽ പതിനഞ്ച് ഇരുപത് തീയതികളിൽ ജില്ലാ തലങ്ങളിലും ഇരുപത് മുതൽ മുപ്പത് വരെ സംസ്ഥാന തലങ്ങളിലും സത്യാഗ്രഹം നടത്തും ജില്ലാതല സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റുകൾ ഉപരോധിക്കുകയും ചെയ്യും അദാനി വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഏപ്രിൽ മൂന്നിന് യൂത്ത് കോൺഗ്രസ് എൻഎസ് യു എ പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയക്കുകയും ചെയ്യും എന്തായാലും ഒരു മാസം കോൺഗ്രസ് തെരുവിലിറങ്ങുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ ചർച്ചയാകപ്പെടുന്നത് പ്രതിഷേധ പരിപാടികൾക്ക് പ്രത്യേക കമ്മിറ്റികൾ നേതൃത്വം നൽകുകയും ചെയ്യും ഇതിനായി തന്നെ പുതിയ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ എട്ട് വരെയാണ് ഇത്തരത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കുക അതേസമയം രാഹുൽ ഗാന്ധി എനിക്കൊപ്പമോ അല്ലെങ്കിൽ അവന്റെ അമ്മയ്ക്കൊപ്പമോ താമസിക്കുമെന്ന് മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു